നേരത്തെ നമ്മൾ കണ്ടത് നമ്മൾ പ്ലാന്റ് ചെയ്തപ്പോഴത്തെ ഒരു മൂന്ന് പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ കാണുന്നത് പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള ഗ്രോത്താണ്. മൂന്ന് പ്ലാന്റ്സിലും ഗ്രോത്ത് ഉണ്ട്. ആബ്രാകഡാബ്രയിൽ നല്ല ഗ്രോത്ത് ഉണ്ട്. ഫേസൽ ഷൂട്ട്സ് ഉണ്ട്. ഡബിൾ ഡിലൈറ്റിലും ഗ്രോത്ത് വരുന്നുണ്ട്. ഇത് മാർവലിലെ ഷൂട്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി സമയം പിടിക്കും അത് തെളിഞ്ഞു കാണാൻ. ഇത് ഗ്രോയിങ് മീഡിയയിൽ നോക്കിയാൽ ചെറുതായിട്ട് ഫംഗസ് ഇൻഫെക്ഷൻ നമുക്ക് കാണാം. കാരണം നമ്മൾ ഇതിനെ മഴയത്താണ് വെച്ചത്, വെയിലില്ല. ഇതിൽ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന കുറച്ച് കോമ്പോസ്റ്റും എല്ലുപൊടിയാണ്. ക്വൈറ്റ് നാച്ചുറൽ ആയിരുന്ന കുറച്ച് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. അപ്പോൾ അതിനെ തടയാനും റൂട്ട് ഗ്രോത്തിനും കൂടെ അടുത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ റൂട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിൽ ഒരു ഗ്രാം, അതായത് ഇപ്സം ഓഫ് സോൾട്ട് MgSO4, സാധാരണ നമ്മൾ മലയാള ഭാഷയിൽ ഇന്ദുപ്പ് എന്ന് പറയും, അത് ഒരു ഗ്രാം ഇതിലേക്കിടുന്നു. അതേപോലെ കോൺടാക്ട് ഫംഗിസൈഡ് ഇൻഡോഫിലം 45, അത് നമ്മൾ 2 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുന്നു. ഒരു ലിറ്റർ വെള്ളമാണ് ഈ മഗ്ഗിലിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 2 ഗ്രാം ഇൻഡോഫിലം 45 എന്നുള്ള ഇത് ചേർക്കുന്നു, ഫംഗിസൈഡ്. അത് കഴിഞ്ഞ് അടുത്തത് അതിൽ തന്നെ നമ്മൾ ഒരു 2 ml ഹൈഡ്രോജൻ പെറോക്സൈഡ് അത് ചേർക്കുന്നു. ഹൈഡ്രോജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ റൂട്ട്സിനൊക്കെ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാൻ നല്ലതാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മളിതിൽ 2 ml എന്ന് ഇളന്നെടുക്കട്ടെ. ML ഇതിൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് എടുത്തു, അതും കൂടെ ഇതിൽ ചേർക്കുന്നു. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ ഒരു ഹ്യൂമിക് ആസിഡ് എന്ന് പറയും സാധാരണ, അതായത് പൊട്ടാഷ്യം ഓഫ് ഹ്യൂമേറ്റും ഫുൾവിക് ആസിഡും കൂടി ചേർന്ന് അത് റൂട്ട്സിൻ്റെ ഗ്രോത്തിന് നല്ലതാണ്. അപ്പോൾ അത് ഒരു 2 ml ഒരു ലിറ്റർ, അതാണ് കണക്ക്. നമ്മൾ 2 ml എടുത്തിട്ട് അതും കൂടെ ഇതിൽ ചേർക്കും. 2 ml ലിക്വിഡ് ഫോമിലാണ് എൻ്റെ കയ്യിലുള്ളത്. അതും ഞാൻ ഇതിൽ ചേർക്കുന്നു. അത് ഇത് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ കുറേ ഒരു കാര്യം പറഞ്ഞതെന്ന് ഇത് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ കൂടുതലും പുഷ്പാഞ്ജലി രണബീർ എന്നാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ പുഷ്പാഞ്ജലിനെ ഞാൻ സ്പോൺസർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ ഫേവർ ചെയ്യുന്നതോ അല്ല. ഞാൻ പുഷ്പാഞ്ജലി പ്രണബീരെന്നും പുഷ്പാഞ്ജലി അശോക എന്നൊക്കെ പ്ലാന്റ്സ് മേടിക്കാറുണ്ട്. അപ്പോൾ പുഷ്പാഞ്ജലി പ്രണബീരിനെ ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അവരായിട്ട് കുറച്ച് റിലേഷൻ ഉണ്ട്. അവരെ സിറ്റുവേഷൻ മനസ്സിലാക്കി എനിക്ക് 3 പ്ലാന്റ്സ് ഈ ഒരു കാര്യത്തിന്, അതായത് സെൻറ്ററിൽ പ്ലാന്റ് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞപ്പം അവർ കോപ്പറേറ്റ് ചെയ്തു തന്നു. അതുകൊണ്ട് ഇതിനെടുത്ത് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മെയിൻ ഉദ്ദേശം ഞാൻ റോസ് വളർത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ ഫേസ് ചെയ്ത എക്സ്പീരിയൻസ്, അതിൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായി. അതൊന്ന് ചെയ്താൽ ഷെയർ ചെയ്താൽ ഭാവിയിൽ ആരെങ്കിലും ഇതിൽ ചെയ്യുമ്പം അവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകരുത്, പലർക്കും ഇത് സഹായമാവുമെന്ന് ഒരു ഐഡിയ കൂടെയാണ് ഞാനിത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ഷെയർ ചെയ്യാം. ഇതിൻ്റെ ഞാനൊരു കാലത്ത് ഇതേ കാലത്തും കുറേ റോസുകൾ വളർത്തിയതായിരുന്നു. പക്ഷേ ആ റോസുകളൊക്കെ മഴക്കാലത്ത് നശിച്ചു പോയി, സങ്കടമായി. ഞാൻ റോസ് ഇനി വെക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും അറിയുന്നതാണ് രാഹുൽജി, രാഹുൽ ആൻഡ് റോസസിൻ്റെ ആൾ, നമ്മൾ ഡൽഹിയിലാണ് ആൾ. ആളുടെ ഒരു വേർഡ് റോസ് ഉണ്ടാക്കലെന്ന് പറഞ്ഞാൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്ന്. ആ ഒരു വാക്ക് എനിക്കൊരു പ്രചോദനമായി. ഞാൻ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാമെന്ന് ശ്രമിച്ചു നോക്കി. അതിനുവേണ്ടി ഓൺലൈനും കാര്യമൊക്കെ ഞാൻ കുറേ ട്രൈ ചെയ്തു.
എല്ലാ കാര്യങ്ങളും കുറേ പഠിച്ചു ഇപ്പോഴാണ് കുറച്ചൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് റോസിനെ വളർത്താൻ തുടങ്ങിയത് അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാനാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വെറും റൂട്ട് ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് അപ്പോൾ ഇതിൽ നിന്ന് 200 ml നമ്മൾ എടുത്തിട്ട് പ്ലാന്റ്സിലേക്ക് കൊടുക്കും അത് കാണാം നമുക്ക് ഇത് ഈ ബോട്ടിൽ സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഫുൾ ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും കൂടുതലും നമ്മൾ സ്പ്രേ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ബേസിലേക്കായിരിക്കും അപ്പോൾ അവിടെയാണ് റൂട്ട്സ് ഉള്ളത് അപ്പോൾ ഇത് രണ്ടിനും കൂടെ റൂട്ട് ഗ്രോത്ത് ആൻഡ് ഫംഗൽ ഡിസീസിന് അറസ്റ്റ് ചെയ്യാൻ രണ്ടിനും കൂടി ഇത് ഉപയോഗമാണ് ഇതേ പ്രോസസ്സ് നമ്മൾ 3 times 3 Sundays എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ഗ്യാപ്പ് അത് ചെയ്താൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തത് നമ്മൾ ശരിക്കുള്ള ഫീഡിങ് തുടങ്ങുന്നത് ഇത് വെറും റൂട്ട് ട്രീറ്റ്മെൻറ്റ് മാത്രം